നമ്മൾ എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ പച്ചക്കറി മാർക്കറ്റിലാണ്. സ്പെഷ്യലായിട്ട് കുറെ ഇലക്കറികൾ മീൻസ് ചീരകൾ കാണാം അല്ലെ. വളരെ ഫ്രഷ് അല്ലേ, ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പൊ പറിച്ചോണ്ട് പോലെ തന്നെ ഉണ്ട്. എനിക്ക് ഞാൻ എടുക്കാം, ചോദിച്ചു നോക്കട്ടെ. ഏ കേസ് ഭായി, 20 rupees kilo, 20 rupees per kilo. വളരെ ഫ്രഷ് അല്ലേ, ഫ്രഷ് ആണോ വെള്ളം ഒഴിച്ചതാണോ പറയാൻ പറ്റില്ല. എടുക്കണോ? നമുക്ക് എവിടെയെങ്കിലും ഉണ്ട്, നമ്മൾ വാങ്ങിയത് വീട്ടിലുണ്ട്. നമുക്ക് ക്യാരറ്റ് വാങ്ങാം, ഇത് മട്ടർ, ഇതെന്താന്നറിയോ, ഉലുവേന്റെ ഉലുവേന്റെ അല്ല, 10 rupees. ഒന്ന് കാണിച്ചേ. നല്ലതാ നല്ലതാ, ഇത് മതി, ഇത് വാങ്ങാം അല്ലേ. ഒരെണ്ണം വാങ്ങാം, ഒന്ന് വാങ്ങാം, ഇത് നല്ലതാണ് കേട്ടോ, വളരെ ന്യൂട്രീഷ്യസ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയല്ല, ഇത്രയും ഫ്രഷ് ആയിട്ട് കേട്ടു. 10 rupees മല്ലിയിലയും കിട്ടി, 10 rupees ഉലുവേന്റെ ഇലയും വാങ്ങി കേട്ടോ നമ്മള്. ഇത് ഇത് നമ്മുടെ മല്ലി, പച്ച മല്ലിയാണ്, പച്ച കൊത്തമല്ലി. ഇത് എന്തേന്നറിയോ, ഇത് നേരെ കറിയിലെടുത്തിടും, അത്രയാണ്, വേറെ ഇതൊന്നുമില്ല. കറിയിലെടുത്തിടാം, നമുക്ക് അരച്ചിട്ടിടാം, എല്ലാ കറിയിലും നമ്മൾ കടുകൊക്കെ വറക്കൂലേ, ആ സമയം എടുത്ത് ഇടാം. നമുക്ക് കുറച്ചത് വേണ്ട, എനിക്ക് ഇതിന്റെ യൂസ് കറക്റ്റ് ആയിട്ട് അറിയാത്തോണ്ട്. നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഏതോനോ തൊട്ടിരിക്കേ, ഏതോ ഇന്നഫ് രണ്ടും എടുത്തു കേട്ടോ, പൈസ കൊടുക്കണം. ഡാഡിന്റെ കവറിലിട ഹേവ്. ഹലോ ദീദി, ായിട്ടുള്ള വെജിറ്റബിൾ ആണ് ഇവിടെ ഉള്ളത്. അത് ഇങ്ങനെ ഒരു ബ്ലാക്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇതിലേക്ക് നമ്മള് ഇട്ടു. ക്യാഷ്യർ ഇവിടെ പൈസ കൊടുത്തു. വ്യാജ് 30 rupees. മല്ലിയിലന്റെ ഒരു കൂമ്പാരം അവിടുന്ന് വാങ്ങി, പക്ഷെ ഇത് വേറെയാ, കുറച്ചുകൂടി നല്ല റഷായിട്ടുള്ള ഒരു മാർക്കറ്റ് ആണിത്. ഒരുപാട് കൂടുതൽ സാധനങ്ങളാണ്, ഇതുണ്ട്, പിന്നെ ഇതാണ് മട്ടർ അല്ലേ, നല്ല മട്ടർ ആണുള്ളത്. മട്ടർ കേസ് 1 kilo 30. ഓക്കേ, 1 kilo 15 അല്ലേ, 1 kilo തന്നെ ഭായി. ആ ഗോബി 20 rupees kilo, ഗോബി 20 rupees kilo. അപ്പോൾ ഇത് 1 kilo വില പിന്നെ ഷട്ടറൊക്കെ വളരെ ഇഷ്ടമാണ്. ഷട്ടറൊക്കെ ഗോബി 20 rupees. ഇത് എവിടെ നിന്ന് കാണിക്കേ, ഇത് എന്താണെന്നറിയോ? എന്നത് എന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ലോട്ടസ് ഇല്ലേ, ലോട്ടസ്, ലോട്ടസിന്റെ തണ്ട. ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിവിക്കും, ഫ്രൈ ചെയ്യും, വെരി വെരി ഹെൽത്തി. പിന്നെ ഉണങ്ങിയാലും കുഴപ്പമില്ല, കുറെ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് പിന്നെ കിട്ടാത്ത സമയം വരില്ല, അപ്പൊ യൂസ് ചെയ്യാം. എന്നിട്ട് അതാണ് ലോട്ടസിന്റെ, ലോട്ടസിന്റെ തണ്ട. അത് ഇത് വേറെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് കുക്ക് ചെയ്യേണ്ടത്. ഭയങ്കര ഡ്രൈ ആയിട്ടാ നിക്കണ്, നല്ല ഡ്രൈ ആ, ഞാൻ കാഴ്ച. എല്ലാ മാർക്കറ്റിലും കാണിക്കുന്നു. എന്താണ് പറ, എന്റെ നാമം എന്താണ്, എന്താ നാമം? ഗോബി, എന്താണെന്നറിയോ, സാലഡിലൊക്കെ ഇടാൻ നമുക്ക് റോ ആയിട്ടൊന്നും കഴിക്കാം. എടുത്തല്ലോ, ഗഡ് ഗോബി സാലഡിലിടാൻ വേണ്ടിട്ടാണേ. 1 kilo വേണ്ട, 1/2 kilo വാങ്ങാം അല്ലേ. അതെ തന്നെ. Hey
പാലക്കല്ല പാലക്ക് ഇത് പാലക്കല്ലോ വേറെ ഏതൊരാളെ 20 രൂപ എന്റെ പേര് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞോട്ടോ. പിന്നെ ട്രാഡിഷണൽ ഹിന്ദി ഒന്ന് ചോദിച്ചോക്കെ എന്താണ് ാണ് നമ്മുടെ മുള്ളങ്കി അല്ലേ റാഡിഷ് കാണിച്ചൊന്ന്. ആ വളരെ ഫ്രഷ്. എത്ര രൂപ അത്? 30 രൂപ കിലോ. 30 രൂപീസ് കിലോ. രണ്ടെണ്ണം വാങ്ങാലേ, അര കിലോ വാങ്ങാലേ. അത കിലോ തന്നെ 20 രൂപയ്ക്ക് റാഡിഷ് വാങ്ങി കേട്ടോ. എന്റെ ക്യാഷ് എന്തെങ്കിലും കുറച്ച് പൈസ തന്നു നോക്കട്ടെ എത്ര ഉണ്ട്. അതിന് പൈസ ഉണ്ടോ? ഈ മാർക്കറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എല്ലാ സാധനവും വളരെ ഫ്രഷ് ആയിരിക്കും. പിന്നെ ബാക്കി മാർക്കറ്റിനേക്കാളും 40 രൂപ കിലോ. അവിടെ എത്ര നോക്കിട്ട് വരാം. എന്നിട്ട് ഇവിടെ 1 കിലോ 50 രൂപ, അത് ചെറുത്. അവിടെ നല്ലത് കുറച്ച്. ഞാൻ സംസാരിച്ചപ്പോ 50 20 തരാന്ന് പറഞ്ഞു, 5 എണ്ണം തരാന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചു ചോട്ട വളരെ വളരെ ചെറുതാണ്. അപ്പൊ എനിക്ക് 5 എണ്ണം. അയ്യോ എന്റെ പൈസ. ഈ 5 എണ്ണം ഞാൻ 20 രൂപയ്ക്ക് വാങ്ങിയതായി. 15 രൂപയുള്ള 5 രൂപ വേണം ക്യാഷ്. പോവാ മറ്റേ പോവാ. അതും പറ്റിക്കില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആണ് ഇവിടുത്തെ ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് എന്നും സംസാരിക്കാം. വേറൊരു ബാക്കിയാണ് പത്തത്. എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ട്. ബക്കുവ അതെ മുതേ പത്താനായി കേസ്. ഇതെവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പച്ചച്ചി? എന്താ പക്ഷെ വാങ്ങില്ല ഇതില്ലേ. ഓക്കേ വേണ്ടല്ലേ. എല്ലാ ചീരയും കൂടി എങ്ങനെയാ ഒരുമിച്ച് എല്ലാം കൂടി വേണോ? പിന്നെ 5 ആയിട്ട് തരല്ലേ. കൊറേ ചീര വാങ്ങിയിട്ടുണ്ട്, എല്ലാം കൂടി തീരണ്ടേ. ഏതാ അതൊക്കെ എന്താന്ന് എനിക്ക് അറിയില്ല, എന്നോട് ചോദിക്കരുത്. ഉള്ളിത്തണ്ടല്ലേ. അവിടെ 1/2 കിലോ വാങ്ങി 20 രൂപയ്ക്ക് കേട്ടോ. നമ്മുടെ അടിപൊളി പാലക്കുണ്ട്, ചെറുതാ വാങ്ങണില്ല. എല്ലാം കൂടെ എല്ലാം ഒന്നിലിട്ടു അല്ലേ. എല്ലാം കൂടെ ഒന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചായിട്ട് ഇതാണ് ഇവിടുത്തെ ഫ്രഷ് മാർക്കറ്റ്. 1/2 കിലോ വാങ്ങിയിട്ട്. 1/2 കിലോ 20 കിലോ 40. ഞാൻ 1/2 കിലോ വാങ്ങി. 1/2 കിലോ മതി. സാധാരണ ബാക്കി മാർക്കറ്റിൽ ഇതിന് അറൌണ്ട് ഇവിടുത്തെ വെറൈറ്റി ചീരകൾ 60 റുപ്പീസ് 70. എത്ര ചീരകൾ ഉണ്ടെന്ന് അറിയോ? ഇത് പാലക്ക് റെഡ്, അത് വേറെ, അത് വേറെ, ആ ഗ്രീൻ വേറെ, അങ്ങനെ
ചീര മാത്രം അല്ല, ചീര അഞ്ച് വെറൈറ്റി ചീര, പാഞ്ച് വെറൈറ്റി ചീര ഇപ്പൊ മാത്രം കണ്ടു. ചില സമയം കൂടുതൽ ഉണ്ടാവൂലേ, നമുക്ക് അറിയില്ല എന്തൊക്കെയാണ്. ഓക്കെ വാ, ആ ഇനി പോകാം. ഇനി അവിടുന്ന് ക്യാരറ്റ് വാങ്ങണം, ബീറ്റ്റൂട്ട് വാങ്ങണം, ഒരു സാധനം കൂടി വാങ്ങാൻ പേര് പറഞ്ഞു. പിസ വാങ്ങണത് ഹേദന്. ബ്രോക്കോളി, ബ്രോക്കോളി 40 കിലോ, 40 രൂപ കിലോ. ഞാൻ കൊറേ നേരം 1.5 കിലോ എന്ന് പറയണ്, പക്ഷെ ഭയങ്കര തിരക്കാണ് തോന്നി. അത് നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. ഓക്കെ, 20 രൂപയാണ് 1.5 കിലോ. പാവം അവിടെ അല്ലേ, ആധാ കിലോ പാവം എന്ന് പറഞ്ഞേ. കൂടുതലല്ലേ ഇവിടെ. ഇവൻ പറയുന്ന 1/2 കിലോ 20 തന്നെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങാം. നമ്മൾ അപ്പുറത്ത് ചെന്നപ്പോ എന്ത് പറഞ്ഞു, 1/2 കിലോ 20 കിലോ ബീസ് അവിടെ ഇങ്ങോട്ടന്നെ വന്നു. 1/2 കിലോ ബീസ് ഇവിടെ. പിന്നെ നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ട് വേണോ? ബീറ്റ്റൂട്ട് കേസേ കിലോ തീസ്. ചില്ലറ ചേഞ്ച് ചെയ്യടാ കണ്ടു. ഇവിടെ ഈ മാർക്കറ്റില് പേറ്റിഎം ഇല്ലാത്ത ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ക്യാഷ് കയ്യിൽ വെച്ചിട്ട് വേണം മാത്രം ഇങ്ങോട്ട് വരാൻ. ഇതാണ് 10 രൂപ, 2 രൂപേന്റെ 5 കോയിൻ. അത് വളരെ ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് വീട്ടിൽ ചെന്ന് ഓപ്പൺ ചെയ്യാം. ആ വാങ്ങാം. ഇനി ഇങ്ങോട്ട് പോലെ മുളക് എവിടെ കണ്ടെന്ന് ഓർമ്മയുണ്ടോ? പാലൊക്കെ ഇവിടെ 10 രൂപയായി. ക്യാരറ്റ് കിലോ 1 കിലോ 40 കിലോ. ഹാജറിന്റെ സീസൺ കൂടിയാണല്ലേ, ഇപ്പൊ നല്ല ഫ്രഷ് സാധനം കിട്ടും. കിലോ 40 രൂപ. 40 വാങ്ങാം കേട്ടോ. ക്യാരറ്റ് ഹൽവ വേണേലുണ്ട്. 41 kg എടുക്ക്. ഓക്കെ അല്ലേ, ഞാൻ ഇളം ക്യാരറ്റ് നോക്കി എടുത്തു. കൊഞ്ഞു നോക്കണേ. ദേക്കോ പോയി. മട്ടർ കൈസ കിലോ ദിയേ ഭായ്. ഉടന്ന് അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഇനി വേണ്ടത് കേല, കേല വേണം. കേല പിന്നെന്താ വേണ്ട? കേല പിന്നെ വലിയ മുളക് അല്ലേ. എന്നാ ഈ കുഞ്ഞൂസിന് കുറച്ച് കോയിൻസ് കിട്ടി. തിരിച്ചു കേസ് ഭായ്. 1/2 കിലോ 30 രൂപ നല്ലതാ. 1/2 കിലോ ഏക്കാവുതന്നെ. പുറകിലേക്ക് നമ്മടെ അരക്കിലോ തന്നേക്ക്. 20 വാങ്ങിയോ? അതെ, ഞാൻ 1/2 കിലോ. 1/2 കിലോ എന്താണ്, 1/2 കിലോ 30, 1/2 കിലോ 15 അല്ല, 1/2 കിലോ 20. അപ്പൊ 1/2 കിലോ വാങ്ങി. അതല്ലേ ലാഭല്ലേ. ഇത് ദേശീയ അല്ലാത്തോണ്ട് ആൾക്കാരധികം ചൂസ് ചെയ്യണില്ല.
അപ്പുറത്ത് നല്ല അടിപൊളി ചില്ലി നോക്കുന്നതിനായിട്ട് നല്ല സൂപ്പർ ചില്ലി അവിടെ ഉണ്ട്. അവിടെ കേല വാങ്ങാം, കേല അവിടെ ഉണ്ട്. അല്ല കേല 30 രൂപ, പക്ഷെ വളരെ വളരെ ചെറുത്, അതിനേക്കാളും വലുത് കിട്ടും ശരിക്കും സൈസിന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിലെ വിശേഷങ്ങള്. കുറച്ചുകൂടി നിന്നാ കുറച്ചുകൂടി എല്ലാം വില കുറഞ്ഞ് കിട്ടും, പക്ഷെ നമ്മള് നേരത്തെ പോവാണ്. ഏകദേശം എല്ലാ സാധനങ്ങളായിരുന്നു നമ്മള് നേരെ വീട്ടിൽ പോകാം. അടുത്ത് നല്ലൊരു ബ്ലോഗായിട്ട് പെട്ടെന്ന് കാണും. അതുവരെ നമുക്കിനി വേറൊരു മാർക്കറ്റിലേക്ക് പോവാം. ഇത് മാത്രമല്ല ഇവിടുത്തെ മാർക്കറ്റ്, വേറെ കുറേ മാർക്കറ്റ്സ് കിലോമീറ്റേഴ്സ്. ബുധവാരി മാർക്കറ്റ് പണ്ട് ബുധനാഴ്ച മാത്രം ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ആയിരുന്നത്. ശനിവാർ മാർക്കറ്റ് ഉണ്ട്, ശനിയാഴ്ച മാത്രം ആയിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട്. ഇതുപോലെ കൊറേ മാർക്കറ്റ്സ് ഉണ്ട് ഇവിടെ. പച്ചക്കറിക്ക് പഞ്ഞമില്ലാത്തൊരു നാട്. ശരി, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? എപിസി വെജിറ്റബിൾസ്.